എല്ലാ വാർത്തയുടെയും സമഗ്രതയുമായ ഉച്ച വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. ഞാൻ അനുജ. ആദ്യ വാർത്ത, നാടിനെ നടുക്കി വീണ്ടും ക്രൂരത. ആലുവയിൽ നിന്ന് വീണ്ടും ഏറെ നടക്കുന്ന വാർത്ത. ബീഹാർ സ്വദേശികളായ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു. ആലുവയിലെ സ്ഥിരം സാന്നിധ്യമായ തിരുവനന്തപുരം സ്വദേശിക്കായി തെരച്ചിൽ തുടരുകയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ചാത്തൻപുറത്തെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് പാടത്തിൽ ഉപേക്ഷിച്ചത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട അയൽവാസികൾ നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ആലുവ ചാത്തൻപുറത്തെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പുലർച്ചെ 2 മണിക്കാണ്. ശക്തമായ മഴ പെയ്ത സമയത്താണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ എടുത്തത്. കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടി നിലവിളിച്ചു. പ്രതി വായ പൊത്തിപ്പിടിക്കുകയും കുട്ടിയെ തല്ലാനോങ്ങുകയും ചെയ്യുന്നത് അയൽവാസി ജനലിലൂടെ കണ്ടു. നാട്ടുകാർ വ്യാപകമായി നടത്തിയ തെരച്ചിലിനിടയിലാണ് പാടത്തു നിന്ന് കുട്ടി കയറി വരുന്നത് കണ്ടത്. ചോരവാർന്ന ദേഹവുമായാണ് കുട്ടി കയറി വന്നത്. കുട്ടിയെ വീട്ടിലെത്തിച്ച് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്ത്. എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയതും പോലീസ് തന്നെ. കുട്ടിക്ക് ബാഹ്യമായ പരിക്കുകൾക്ക് പുറമെ ആന്തരികമായ പരിക്കുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. കുട്ടിക്ക് വേണ്ട ചികിത്സകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുറിവുകളുണ്ട്, അതിനുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ടതായ ഒരു കാര്യങ്ങളില്ല. അല്ല, ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചികിത്സ നടന്ന് അതിനുശേഷം വേണ്ട കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. ആലുവ മുഴുവൻ പോലീസ് നടത്തിയ തെരച്ചിലിനിടെ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി ചികിത്സ തേടി ഡോക്ടറുടെ വീട്ടിലെത്തി എന്നും വ്യക്തമായി. കുട്ടിയുമായി ഓടുന്നതിനിടെ പരിക്കേറ്റിരിക്കാം എന്നാണ് നിഗമനം. നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടെ ആലുവ നഗരത്തിൽ പ്രായപൂർത്തിയാകാത്ത 2-ാമത്തെ കുട്ടിയാണ് അതിക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെയും ക്രിമിനലുകളുടെയും ഇടത്താവളമായി ആലുവ നഗരം മാറുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. നന്ദകിഷോറിനൊപ്പം എസ് ശ്യാംകുമാർ, 24, കൊച്ചി. രാത്രി പെരുമഴയെ തപ്രതീക്ഷിതമായി ഉയർന്ന പ്രദേശവാസി സുകുമാരനാണ് കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. കരച്ചിൽ കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ വാഴയുടെയും ചെടികളുടെയും അപ്പുറത്ത് പ്രതി കുട്ടിയുമായി പോകുന്നത് കാണുകയായിരുന്നു. തുടർന്ന് അയൽവാസികളെ കൂട്ടി നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. മഴ കനത്ത സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉണർന്നതാണ് സുകുമാരൻ. പുറത്തുനിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. 2-3 വയസ്സുള്ള കുട്ടികളുടെ ശബ്ദം കേൾക്കാറുണ്ടെങ്കിലും ഇത് മുതിർന്ന കുട്ടിയുടേതാണെന്ന് തോന്നിയാണ് ജനൽ തുറന്നത്. തെരുവിളക്കിന്റെ വെട്ടത്തിൽ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. ആദ്യം എന്തോ ഒരു ഇതുപോലെ നിഴൽ പോലെ ഒന്നും കൂടെ ശ്രദ്ധിച്ചു. കൊച്ചടെ ഓടിയിരുന്നു. അയ്യോ, അവർക്കൊക്കെ കൊച്ചു ഓടി വരണ്ടല്ല, നമുക്ക് നോക്കാം. കൊച്ചു നോക്കുമ്പോൾ തുണിയൊന്നും ഇല്ല കൊച്ചിന്റെ ശരീരത്തിൽ. 9 വയസ്സായ കുട്ടിയാണ്, ശരീരത്തിൽ തുണിയൊന്നും ഇല്ല. കൊച്ചിന് ചോദിച്ചപ്പോൾ ഏത് വീട്ടിൽ ചെന്നിച്ചു, ആ വീട് വീട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ കൊച്ചിനെയും കൂട്ടി ഞങ്ങൾ 3 ആളും കൂടെ കൂടിയിട്ട് ഇവരെ വീട്ടിൽ ചെന്നു. ഇതോടെ ഭാര്യ ഷീലയെ വിളിച്ചുണർത്തി സുകുമാരൻ പുറത്തിറങ്ങി. അയൽവാസികളെ കൂടി വിളിച്ചുണർത്തിയാണ് പരിസരത്ത് തെരച്ചിൽ നടത്തിയത്. മഴയത്ത് അവരും പരിസരം മുഴുവൻ തെരഞ്ഞു. 20 മിനിറ്റിന് ശേഷം പാടത്ത് നിന്ന് കുട്ടി കയറി വരുന്നത് കണ്ടു. ചേട്ടൻ മഴയത്ത് തന്നെ കൂടെ അവിടെ ഇരുന്ന് വടിയും എടുത്തിട്ട് വേഗം ഗേറ്റ് തുറന്ന് ഓടിയും. ഓടിച്ചെന്ന് ഞാനും പുറകെ ഓടിച്ചെന്നപ്പോ അവിടെ ചെന്നപ്പോ ഇത്തിരി ഇരുട്ടാണ്, അവിടെയും ആരെയും കണ്ടില്ല. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലിങ്ങനെ പട്ടി കുറക്കണ വെച്ചിട്ടപ്പോഴും ആ സൈഡിൽ കൂടിയാണ് അവൻ പോയേക്കണേ. എന്തായാലും അത് കഴിഞ്ഞിട്ട് കൊച്ച് പിന്നെ ഇവര് അന്വേഷിച്ച് അപ്പുറത്തോട്ടൊക്കെ പോയപ്പോഴും കൊച്ചു പാടത്തുനിന്ന് ഇങ്ങനെ കയറി വന്നത് കണ്ടത് ബ്ലഡൊക്കെ ആയിട്ട്. കുട്ടിയെ വീട്ടിലെത്തിച്ച ശേഷം പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസാണ് കുട്ടിയെ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുട്ടീനെ ഞങ്ങൾ ആദ്യം വീട്ടിലെത്തിച്ചു, അതാണ് നമ്മുടെ ആദ്യത്തെ കടമ. വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചു. അപ്പൊ തന്നെ പോലീസ് വന്നിട്ട് പോലീസ് നേരെ ഒരു വണ്ടി അവരുടെ വണ്ടിയിൽ കയറ്റില്ല, ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി വേറെ ഓട്ടോറിക്ഷയിൽ വിളിച്ചിട്ട് ആ ഓട്ടോറിക്ഷയിൽ കയറ്റി കുട്ടീനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സുകുമാരനും ഷീലയും അയൽവാസികളും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ സാധിച്ചത്. സമീപവാസികളുടെ സമയോചിതമായ ഇടപെടലാണ് ആ 9 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഒരുപക്ഷെ അവർ കണ്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചേനെ. ആരോഗ്യനില തൃപ്തികരമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആ കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. സുദുഷാധർമ്മൻ, Team 24, കൊച്ചി. ആലുവയിൽ അതിക്രൂരമായി കുഞ്ഞ് കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് വീണ്ടും ആക്രമണം. ഇരു പ്രതികളും മുൻപും പല കേസുകളിലും ഉൾപ്പെട്ടവരാണ്. ആലുവയിൽ നിർബാധം നടക്കുന്നവരിൽ നിരവധി കുറ്റവാളികൾ ഉണ്ട് എന്ന പരാതി നേരത്തെ ഉയർന്നതുമാണ്. അസഫാക്കാലം എന്ന കൊടുംകുറ്റവാളി 5 വയസ്സുകാരെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് ആലുവയുടെ നഗരഹൃദയത്തിൽ തന്നെയാണ്.
ഓരോ നിമിഷവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന മാർക്കറ്റിനടുത്തായിരുന്നു പീഡനവും കൊലപാതകവും. മാർക്കറ്റ് ലഹരിമരുന്ന് കേന്ദ്രമാണെന്ന് നാട്ടുകാർ പലയാവർത്തി പറഞ്ഞിട്ടും പോലീസോ എക്സൈസോ പരിശോധിച്ചിട്ടില്ല. സമാനമാണ് ഇപ്പോഴത്തെ സ്ഥിതിയും. നമുക്ക് സുരക്ഷിതമായ ഒരു വീട്ടിൽ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ സുരക്ഷിതമായി വീട്ടിൽ താമസിക്കാനാണ് ഒരു മനുഷ്യൻ ആദ്യം ആഗ്രഹിക്കുന്നത്. ആ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ഭയപ്പെടും സ്വാഭാവികമായിട്ടും. ആ ഭയം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ അതിനെന്ത് നടപടി വേണമെന്നാണ് ചിന്തിക്കേണ്ടത്. അതൊരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ്. അതിന് ആർക്കും മറുപടി പറയാൻ പറ്റുന്നില്ല. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആലുവയിൽ നിരവധി പേർക്ക് പ്രതിയെ അറിയാം. മോഷ്ടാവാണെന്ന് അറിയാവുന്നവരും നിരവധി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് താവളം എന്നും അറിയാം. പക്ഷേ പോലീസിന്റെ സംശയദൃഷ്ടിയിൽ ഒരിക്കൽ പോലും വന്നില്ല. ഏകദേശം പ്രതി ആരാണെന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും, അത് പിന്നീട് നിങ്ങൾക്ക് തരാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രിമിനൽ കേസ് പ്രതികൾ ആലുവ താവളമാക്കുന്നു എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ തമ്പടിക്കുന്നവരിൽ മറ്റു സംസ്ഥാനങ്ങളെ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ക്രിമിനലുകളും ഉണ്ടെന്നാണ് ആരോപണം. സാമ്പത്തിക ഞെരുക്കത്തിൽ വലയുന്ന പോലീസ് രാത്രി ബീറ്റുകൾ വെട്ടിക്കുറച്ചതോടെ പ്രതികൾക്ക് നിർബാധം വിഹരിക്കാൻ സാഹചര്യമുണ്ടായി എന്നാണ് വിമർശനം. ഒന്നിനു പിറകെ ഒന്നായി ആവർത്തിക്കുന്ന ക്രൂരത, നിസ്സംഗരായി ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥരും. ഭയത്തോടെയല്ലാതെ ജീവിക്കാനാകാത്ത സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ നാടും. ക്യാമറമാൻ അരുൺ ഹോണികനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ കറുതിയില്ലാത്ത കേരളം. കഴിഞ്ഞ വർഷം മാത്രം 4582 പോക്സോ കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 1004 കേസുകൾ സ്വന്തം വീടുകൾക്കുള്ളിൽ തന്നെ നടന്ന പീഡനങ്ങളാണ്. ശേഷിക്കുന്ന 3500 കേസുകളും തട്ടിക്കൊണ്ടുപോയോ വാഗ്ദാനങ്ങൾ നൽകി കൂട്ടിക്കൊണ്ടുപോയോ നടത്തിയ പീഡനങ്ങളാണ്. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ആത്മഹത്യാ പ്രേരണ എന്നിങ്ങനെ ഗുരുതരമായ കുറ്റങ്ങളാണ് കുട്ടികൾക്കെതിരെ നടന്നത്. കഴിഞ്ഞ വർഷം മാത്രം പോക്സോ ചുമത്തിയ 4582 കേസുകളാണ് കേരളത്തിലുണ്ടായത്. ഇതിൽ 1004 ഇരയുടെ വീടുകളിൽ വെച്ചായിരുന്നു. 722 കേസുകളിൽ പീഡനം നടന്നത് പ്രതികളുടെ വീടുകളിലാണ്. പല സ്ഥലങ്ങളിലും വെച്ച് നിരന്തരം പീഡിപ്പിച്ച 648 കേസുകളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു. സ്കൂളുകളിൽ 133 പേരും വാഹനങ്ങളിൽ 102 പേരും ഹോസ്റ്റലുകളിൽ 99 പേരും പീഡിപ്പിക്കപ്പെട്ടു. മതസ്ഥാപനങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടത് 60 കുട്ടികളും ആശുപത്രികളിൽ പീഡിപ്പിക്കപ്പെട്ടത് 29 കുട്ടികളുമാണ്. പീഡിപ്പിക്കപ്പെട്ടവരിൽ 4008 പേരും പെൺകുട്ടികൾ. 578 ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടു. 4 വയസ്സിൽ താഴെയുള്ള 55 കുട്ടികളും കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരവും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കണക്കുകളിലുണ്ട്. ടീം 24 ആലുവ. ആലുവയിൽ 9 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ ആഭ്യന്തരവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്ത്രീകളും കുട്ടികളും നിരന്തരം അതിക്രമത്തിനിരയാകുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ജനത്തിന് മുന്നിൽ പോലീസ് പരിഹാസ്യരാവുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സംഭവം അതീവ സങ്കടകരമെന്നും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. പ്രതിയെ ഉടൻ പിടികൂടണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഗൗരവതരമായി ഇതിനെ ഭരണകൂടമോ പോലീസോ ഇതിനെ നോക്കിക്കാണുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ആലുവയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അന്ന് പോലീസിൻ്റെ അനാസ ഗൗരവമായി ചൂണ്ടിക്കാട്ടിയിട്ടും പോലീസ് പെട്രോളിങ്ങോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പോലീസ് പെട്രോളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലീസിന് ആവശ്യമായ ഫോഴ്സ് ഇല്ലെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ താമസിച്ചിരുന്ന ആലുവ പാലസ് മുഴുവൻ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. ഏതായാലും അവിടെ കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതികളെ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടിയിപ്പം വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതികളെ പിടികൂടണം. ആരാണ് പ്രതികളെന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും കഴിയുന്നില്ല. കണ്ടെത്തും. കേരളത്തിൽ ഇത്തരം എല്ലാ കേസുകളിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള പോലീസ് വളരെ ശക്തമായിട്ട് അതിന് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി ഇടപെടണം. പുതിയ തലമുറയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന ഈ മാറ്റം മനസ്സിലാക്കിക്കൊണ്ടത് കുറച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടത്തണം എന്നുള്ളതിൻ്റെ സൂചനയാണിത്. കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് ജില്ലാ വനിതാ ശിശു സംരക്ഷണ പ്രതിനിധികൾ 24നോട് പറഞ്ഞു. വകുപ്പിൽ നിന്ന് ഇനിയിപ്പോ നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇതുപോലെ പിന്നെ ഇങ്ങനത്തെ ഇതിൽ പെടുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസ നിധി എന്ന് പറഞ്ഞിട്ടൊരു എമർജൻസി റിലീഫ് ഫണ്ട് ഉണ്ട്. ഓ, അപ്പൊ നമ്മൾ ആ ഫണ്ട്സ് റിലീസ് ചെയ്യാനുള്ള പ്രോസസ്സ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്.
അതിന് കുറച്ച് പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ ഫിൽ ചെയ്യണം. അപ്പൊ നമ്മുടെ സ്റ്റാഫ് ആ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അടിയന്തര ശസ്ത്രക്രിയ ശേഷം ഇപ്പോൾ ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ശ്യാംകുമാർ വിവരങ്ങളും ആരോഗ്യം ചെയ്യുന്നു. ശ്യാം, പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്, 24 അത് ലോകത്തെ കാണിച്ചതാണ്. പ്രതി ആലുവ വിട്ടിട്ടില്ലെന്നാണ് നിഗമനം. പ്രതി അവിടുത്തെ സ്ഥിരം കുറ്റവാളിയാണ്, ആരൊക്കെ കണ്ടിട്ടുള്ള ആളാണെന്ന് പറയുന്നു. എന്നിട്ടും പ്രതി ഇപ്പോഴും വലയിലാകാത്ത എന്താണ് ശ്യാം? ഹഷ്മി, പ്രതിക്ക് വേണ്ടി അന്വേഷണം അത്യന്തം ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് ആലുവ റൂറൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആലുവ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലടക്കം പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പോലീസിന്റെ വിവിധ സംഘങ്ങൾ ജില്ലകൾ തിരിഞ്ഞു പോലും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയുടെ രേഖാചിത്രം ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലേക്കും എത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. പോലീസ് റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ ആളുകൾ കൂടാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും രാവിലെ മുതൽ തന്നെ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും നടക്കുന്നുണ്ട്. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ മാത്രം സാധിച്ചിട്ടില്ല. രാവിലെ ഈ കുറ്റകൃത്യത്തിന് ശേഷം ആലുവയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി പ്രതി പോയി എന്നുള്ളതാണ് പോലീസ് ലഭിച്ച വിവരം. അതേത് ബസ്സാണെന്ന് കണ്ടെത്തുകയും എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്തുകയും വേണം. കാരണം പ്രതി ഇടയ്ക്ക് വെച്ച് മറ്റെവിടെയെങ്കിലും ഇറങ്ങി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന വിവരം, പ്രതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തങ്ങളുടെ കൈവശം ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാങ്കേതിക കടമ്പ അത് വലിയ ദൂരത്തിലല്ല എന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇപ്പോൾ സംഭവം നടന്നിട്ട് 11 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ പോലീസിനെ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചെറിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതി ഇന്ന് തന്നെ അറസ്റ്റിലാകുമെന്നുള്ള ഒരു ഉറപ്പാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം മെഡിക്കൽ കോളേജിൽ നിന്ന്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിരിക്കുന്നു. ഗൈനക്കോളജ് വിഭാഗത്തിൽ കുട്ടി ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടിക്ക് എല്ലാവിധ ചികിത്സയും നൽകുന്നുണ്ട് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഇറക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ, മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 2:30 നാടിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ അതിക്രമ സംഭവം അരങ്ങേറിയത്. അവിടെ പ്രദേശവാസികൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് നടത്തിയ തിരച്ചിലാണ്. ഒരുപക്ഷെ ആ പ്രതി ആ കുട്ടിയെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ച ശേഷം അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. രക്തസ്രാവത്തെ തുടർന്നെത്തിയ കുട്ടിയെ പോലീസിൽ അറിയിച്ച നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഏതായാലും അപ്പോൾ മുതൽ തുടങ്ങിയ അന്വേഷണമാണ് പ്രതിക്ക് വേണ്ടി. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് നേരിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. ഹാഷ്മി, കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വളരെ ആശ്വാസകരമായ വിവരം. വിധിയറിയാൻ കാത്തു പുതുപ്പള്ളി. പുതുപ്പള്ളിയിലെ ജനവിധി നാളെ അറിയാം. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാ കേന്ദ്രത്തിലാണ് വോട്ടെണ്ണൽ. തത്സമയ വിവരങ്ങൾ ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. പുതുപ്പള്ളിയുടെ ജനഹിതമെന്ത്? ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ അകലം മാത്രം. നെഞ്ചിടിപ്പിൽ മുന്നണികൾ. കോട്ടയം ബസേലിയസ് കോളേജിലെ കേന്ദ്രത്തിൽ 20 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ. 14 ടേബിളുകളിൽ വോട്ടിംഗ് കേന്ദ്രത്തിലെ വോട്ടുകളും 5 ഇടത്ത് തപാൽ വോട്ടുകളും ഒരു മേശയിൽ സർവീസ് വോട്ടുകളും എണ്ണും. തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളുമാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. മൊത്തം 13 റൌണ്ടുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകും. ആദ്യ 1 മണിക്കൂറിൽ തന്നെ ഫലസൂചന ലഭിക്കും. അസന്നിഹിത വോട്ടുകളും സർവീസ് വോട്ടുകളുമടക്കം പോൾ ചെയ്ത ആകെ വോട്ടുകൾ 131,164. 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്നാണ് UDF വിലയിരുത്തൽ. BJP UDF വോട്ട് കച്ചവടം നടന്നില്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് അട്ടിമറിയെന്നാണ് LDF വാദം. BJPക്ക് അമിത പ്രതീക്ഷകളുടെ ഭാരമില്ല. വോട്ടെണ്ണലിന്റെ സമഗ്ര വിവരങ്ങൾ ഇടവേളകളില്ലാതെ തത്സമയം 24 പ്രേക്ഷകരിലെത്തിക്കും. പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഒരു തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിലേക്ക് നമ്മൾ കയറുകയാണ്. ആരാകും പുതുപ്പള്ളിയുടെ പുതിയ MLA? 8 മണിക്ക് പുതുപ്പള്ളിയിലെ ജനവിധി എന്തായാലും മുന്നണികളുടെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഭൂരിപക്ഷം തന്നെയാകും പ്രധാന താരം. മികച്ച ഭൂരിപക്ഷം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. അട്ടിമറി പ്രതീക്ഷ LDF കൈവിടുന്നില്ല. പുതുപ്പള്ളി കാത്തുവച്ചതെന്തെന്നറിയാൻ ഇനി അധിക സമയം ബാക്കിയില്ല. മുനീഫ് തിരൂരിനൊപ്പം സജോ ദേവസ്യാം, 24 പുതുപ്പള്ളി. തിരികെ ഉച്ചവാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി പൊരുത്തി നേടി ഹർഷീന. പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 1 പ്രതിയായ ഡോക്ടർ, 3-ഉം 4 പ്രതികളായ നഴ്സസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കോട്ടയം സ്വദേശിയായ 2-ാം പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 24 ഇംപാക്ട്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് അന്വേഷണ സംഘം.
കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ സി കെ രമേശൻ, മൂന്നും നാലും പ്രതികളായ നഴ്സസ് എം രഹന, കെ ജി മഞ്ജു എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിനായി മെഡിക്കൽ കോളേജ് എസിപി കെ സുദർശന് മുന്നിൽ വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു നടപടി. തുടർന്ന് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ഷഹനയുടെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഇതിനുശേഷം വിചാരണ നടപടികൾക്കായി പോലീസ് സർക്കാരിന്റെ അനുമതി തേടും. മൂന്ന് പേര് ഹാജരായിട്ടുണ്ട്. അവരെ മൂന്ന് പേര് അറസ്റ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവരോട് കോടതിയിൽ ഹാജരാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ആക്ഷൻ വേണ്ടി അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം. അത് പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കൊടുക്കും. അതേസമയം തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതികളായ ഡോക്ടേഴ്സും നഴ്സസും. പ്രതികൾക്കെതിരായ നടപടികൾക്ക് വേഗം കൂട്ടുകയാണ് പോലീസ്. വിചാരണ ചെയ്യാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ വിശദമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അബിത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24. സനാതന ധർമ്മ വിവാദത്തിൽ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. വംശഹത്യ എന്ന വാക്ക് ഉദയനീതി സ്റ്റാലിൻ ഉപയോഗിച്ചിട്ടില്ലെന്നും നുണപ്രചാരണമാണ് നടക്കുന്നതെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു. സന്യാസിക്കെതിരെ കേസ് നൽകിയും പ്രതിഷേധം സംഘടിപ്പിച്ചും സമയം കളയേണ്ടെന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്റ്റാലിന്റെ സനാതന ധർമ്മ വിവാദത്തിൽ ഇന്ത്യ മുന്നണിയിലും ഭിന്നത. ഉദയനിധിയുടെ പ്രസ്താവന ആരും പിന്തുണയ്ക്കുന്നില്ലെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എം പി സഞ്ജയ് റാവുത്ത് പറഞ്ഞു. പ്രസ്താവന പരസ്യമായി തള്ളണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് കമൽനാഥും ആവശ്യപ്പെട്ടു. വിവാദത്തിൽ രാജ്യവ്യാപക പ്രചാരണത്തിനൊരുങ്ങുകയാണ് ബി ജെ പി. സനാതനധർമ്മ വിഷയത്തിൽ ഉദയനിധി തന്നെ പലതവണ വിശദീകരണം നൽകിയതാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണ് ഉദയനിധി നടത്തിയതെന്ന് പ്രചരിപ്പിക്കുകയാണ് ബി ജെ പി. ഉദയനിധിക്ക് മറുപടി നൽകാൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം നിരാശാവാഹമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ബോധപൂർവമാണോ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞതെന്ന് വ്യക്തമല്ല. രാഷ്ട്രീയ ഗിമ്മിക്കാണ് മോദി നടത്തുന്നത്. സനാതനത്തിലെ വിവേചനം ബി ജെ പിക്ക് പ്രശ്നമല്ല. പിന്നെ എങ്ങനെ രാജ്യത്തെ ദളിതരെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുമെന്നും എം കെ സ്റ്റാലിൻ ചോദിച്ചു. ഒരു ഗോത്രം ഒരു ദൈവം എന്നതാണ് ഡി എം കെയുടെ നിലപാടെന്നും ഡി എം കെയെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്നും സ്റ്റാലിൻ പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ ഡി എം കെ പ്രവർത്തകർക്ക് നിർദ്ദേശവുമായി ഉദയനിധിയും രംഗത്തെത്തി. തന്റെ തലയ്ക്ക് 10 കോടി രൂപ പ്രഖ്യാപിച്ച സന്യാസിക്കെതിരെ കേസ് നൽകേണ്ടെന്നും കേസ് നൽകിയും കോലം കത്തിച്ചും പ്രവർത്തകർ സമയം പാഴാക്കരുതെന്നും ഉദയനിധി പറഞ്ഞു. തനിക്കെതിരായ കേസുകളെ നിയമപരമായി നേരിടുമെന്നും ഉദയനിധി വ്യക്തമാക്കി. അയോധ്യയിൽ നിന്നുള്ള സന്യാസി ജഗദ്ഗുരു പരമഹംസ ആചാര്യക്കെതിരെയും ബി ജെ പി ഐ ടി സെൽ ചുമതലയുള്ള അമിത് മാളവയ്ക്കെതിരെയും തമിഴ്നാട് പോലീസ് കേസെടുത്തിരുന്നു. ഹിന്ദു മക്കൾ കക്ഷിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളോട് പ്രതികരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമനിർമ്മാണം ഉണ്ടായാൽ സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. അതേസമയം പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സംയുക്ത പ്രതികരണങ്ങളാണ് രാജ്യത്ത് ഇതിനകം സൃഷ്ടിച്ചിരിക്കുന്നത്. ആസന്നമായ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഭോപ്പാലിലെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിലെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. നിയമനിർമ്മാണമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയബന്ധിതമായി തന്നെ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ഏതെങ്കിലും വിധത്തിലുള്ള വെല്ലുവിളികളോ സമ്മർദ്ദമോ വിഷയത്തിൽ കമ്മീഷൻ നേരിടുന്നില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം സ്വീകാര്യമാണെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാകുമ്പോൾ ചിലവിൽ വലിയ കുറവുണ്ടാകുമെന്ന് കമ്മീഷൻ കരുതുന്നു. അതേസമയം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച നിയമനിർമ്മാണം ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കില്ല എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും പക്ഷേ നടത്തിയിട്ടുമില്ല. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. G20 ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. അന്തിമ അജണ്ടയിലെ ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചകൾ അംഗരാജ്യങ്ങൾ തമ്മിൽ പുരോഗമിക്കുകയാണ്. ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് വഴങ്ങിയെങ്കിലും യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്കായി ഡൽഹി നാളിതുവരെ ഈ വിധത്തിൽ തയ്യാറെടുത്തിട്ടില്ല. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഇതിനകം ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. യോഗത്തിന്റെ അന്തിമ അജണ്ട സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച തുടരുന്നു. ഉക്രൈൻ വിഷയത്തിൽ അധ്യക്ഷ രാഷ്ട്രമായി ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. ഉക്രൈൻ വിഷയം ചർച്ച ചെയ്താലേ സംയുക്ത പ്രസ്താവനയിൽ യൂറോപ്യൻ യൂണിയൻ ഒപ്പുവെക്കൂ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് G20 അംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാട് G20 യോഗത്തിൽ അംഗീകരിക്കപ്പെടും.
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ഇന്ന് G20 യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തും. അമേരിക്കൻ പ്രസിഡന്റ് നാളെയാകും ഡൽഹിയിലെത്തുക. ആസിയാൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജക്കാർത്തയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും നാളെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ചർച്ച. ക്വാഡ് രാഷ്ട്ര നേതാക്കളെ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി എത്തിക്കാനുള്ള നീക്കങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുക്കാൻ പിടിക്കും. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ജക്കാർത്തയിലെത്തി. 21-ാം നൂറ്റാണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 18-ാമത് പൂർവേഷ്യൻ ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കും. ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ സ്വീകരിച്ചു. ചരിത്രവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ആസിയാൻ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നുവെന്നും ഭാവിയിലെ വികസനത്തിനും പുരോഗതിക്കുമായി ഒന്നിച്ചു മുന്നേറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി, ഊർജം, സുരക്ഷ, ആരോഗ്യം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ പൂർവേഷ്യൻ നേതാക്കളുമായും ചർച്ച നടത്തും. അംഗരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആസിയാൻ ഭാരത് കി ആക്ട് ഈസ്റ്റ് പോളിസി കാ കേന്ദ്രീയ സ്തംഭ ഹൈ ഭാരത് ആസിയാൻ സെൻട്രാലിറ്റി ഔർ ഇന്തോ പസിഫിക് പർ ആസിയാൻ കെ ഔട്ട്ലുക് കാ പൂർണ്ണ സമർത്ഥൻ കർത്ത ഹൈ ഭാരത് കെ ഇന്തോ പസിഫിക് ഇനിഷ്യേറ്റീവ് മേ ബി ആസിയാൻ ക്ഷേത്ര കാ പ്രമുഖ സ്ഥാൻ ഹൈ. നരേന്ദ്രമോദിയുടെ തിരക്ക് കണക്കിലെടുത്ത് ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിരിക്കില്ല എന്ന് ഇന്തോനേഷ്യ അറിയിച്ചിട്ടുണ്ട്. ജക്കാർത്തയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തോട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇന്ത്യയുടെ സൗരദൌത്യമായ ആദിത്യ L1-ൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. സെപ്റ്റംബർ 4 ആദിത്യയിലെ ഇമേജർ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പേടകത്തിലെ ഉപകരണങ്ങളുടെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ആദിത്യയുടെ 3-ാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ ഈ മാസം 10 പുലർച്ചെ 2:30 നടക്കും. മുൻ നക്സൽ നേതാവ് ഗ്രോവാസുവിന് അകമ്പടി വന്ന പോലീസുകാർക്ക് കോടതിയുടെ താക്കീത്. കോടതി വരാന്തയിൽ ഗ്രോവാസു മുദ്രാവാക്യം വിളിച്ചതിനാണ് ശകാരം. 4-ാം സാക്ഷിയെ വിസ്തരിച്ചതിന് ശേഷം കേസ് ഈ മാസം 11-ലേക്ക് പരിഗണിക്കാനായി മാറ്റി. പശ്ചിമഘട്ട രക്തസാക്ഷികൾക്ക് സിന്ദാബാദ് വിളിച്ച് ഗ്രോവാസു എത്തിയതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കോടതി വരാന്ത പ്രതിഷേധിക്കാനുള്ള ഇടമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മജിസ്ട്രേറ്റ് ആവർത്തിച്ചാൽ അകമ്പടി വന്ന പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് കേസിലെ 4-ാം സാക്ഷിയും സിവിൽ പോലീസ് ഓഫീസറുമായ P. ജയചന്ദ്രനെ വിസ്തരിച്ചു. സംഭവ സമയം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു ജയചന്ദ്രൻ. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിനെതിരെ ഗ്രോവാസുവിന്റെ നേതൃത്വത്തിൽ 30-ഓളം വരുന്ന സംഘം പ്രതിഷേധിച്ചെന്നും ഇത് ഗതാഗത തടസ്സത്തിന് കാരണമായെന്നും 4-ാം സാക്ഷി കോടതിയിൽ മൊഴി നൽകി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ ഹാജരാക്കിയിട്ടുണ്ടെന്നും ജയചന്ദ്രൻ കോടതിയെ അറിയിച്ചു. സാക്ഷി വിസ്താരത്തിന് ശേഷം ക്രോസ് വിസ്താരം വേണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വേണ്ടെന്നായിരുന്നു ഗ്രോവാസുവിന്റെ മറുപടി. നേരത്തെ വിസ്തരിച്ച സാക്ഷികളിൽ ഒരാൾ മൊഴിമാറ്റിയിരുന്നു. സാക്ഷിമൊഴി വായിച്ചു കേൾപ്പിക്കാൻ കേസ് ഈ മാസം 11-ാം തീയതിയിലേക്ക് മാറ്റി. അതേസമയം ഗ്രോവാസുവിന്റെ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. 24 കോഴിക്കോട്. ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ ഹൈക്കോടതിയെ വിമർശിച്ച് MM മണി MLA. ഇടുക്കിയിൽ താമസിക്കാൻ കഴിയില്ലെങ്കിൽ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്ന് MM മണി പറഞ്ഞു. 13 പഞ്ചായത്തുകൾ ജില്ലാ കളക്ടർ നിർമ്മാണ ഉത്തരവ് പുറപ്പെടുവിച്ചത് ജനപ്രതിനിധികളോട് ആലോചിക്കാതെയാണെന്നും MM മണി പറഞ്ഞു. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഭൂവിഷയങ്ങളിൽ പരസ്യപ്രസ്താവന വേണ്ടെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് MM മണിയുടെ വിമർശനം. അഭിപ്രായം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല. ജില്ലയിലെ 13 പഞ്ചായത്തുകളിലും കളക്ടർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ്. കളക്ടറുടെ ഉത്തരവിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി ഇടപെടുമെന്നാണ് വിശ്വാസമെന്നും MM മണി മൂന്നാറിൽ പറഞ്ഞു. ഞങ്ങളിത് അഭ്യർത്ഥിക്കുന്നു കോടതിയോട്. കോടതി മുമ്പാകെ ഞങ്ങൾ പ്രത്യേകം ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇവിടെ ഒഴിപ്പിക്കണം. പാരിസ്ഥിതിക പ്രശ്നമാണ് എന്ന് കണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗവും ജീവിത മാർഗവും ഉറപ്പാക്കട്ടാ കേരള ഹൈക്കോടതി. ഞങ്ങൾ കോടതിയെ സമീപിക്കാം. ജനങ്ങളുടെ പരാതി കേൾക്കാൻ കോടതി തയ്യാറാകണം. ആരൊക്കെ എന്തൊക്കെ വിരട്ടിയാലും ജനങ്ങൾക്ക് വേണ്ടി പൊരുതും. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ അതിനെതിരെ ശബ്ദിക്കുമെന്നും MM മണി പറഞ്ഞു. 24 ഇടുക്കി. പാലക്കാട് KSRTC ബജറ്റ് ടൂറിസം സെല്ലിൽ നിന്നും കണ്ടക്ടർ പണം തട്ടി. വ്യാജ രസീത് ബുക്ക് നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന് KSRTC ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ക്രമക്കേട് നടത്തിയ ബജറ്റ് സെൽ കോർഡിനേറ്റർ K. വിജയശങ്കറിനെ സസ്പെൻഡ് ചെയ്തു.
സർവീസിന് മുൻപ് തന്നെ വ്യാജ രസീത് ഉപയോഗിച്ച് യാത്രക്കാരിൽ നിന്ന് തുക കൈപ്പറ്റിയായിരുന്നു തട്ടിപ്പ്. ഇതിനായി 12 വ്യാജ രസീത് ബുക്കുകൾ നിർമ്മിച്ചതായാണ് വിജിലൻസ് കണ്ടെത്തൽ. യാത്രകളുടെ വരുമാനം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് യൂണിറ്റിലെ കണ്ടക്ടറും ബജറ്റ് സെൽ കോർഡിനേറ്ററുമായ കെ വിജയശങ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിനു പിന്നാലെ 2021 നവംബർ 15 ആരംഭിച്ച ബജറ്റ് ടൂറിസം സെല്ലുമായി ബന്ധപ്പെട്ട മുഴുവൻ പണമിടപാടുകളും പരിശോധിക്കാനും വിജിലൻസ് തീരുമാനിച്ചു. ഇപ്പോൾ കണ്ടെത്തിയതിലും അധികം പണം വിജയശങ്കർ കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. മെയ് 20 നടത്തിയ ഗവി വയനാട് യാത്രകളുടെ വരുമാനം ഓഫീസിൽ നൽകിയിട്ടില്ല. തുക ഓൺലൈൻ വഴി അയച്ചു എന്നായിരുന്നു ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. സംഭവത്തിൽ നഷ്ടമായ തുക ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് KSRTC CMD ബിജു പ്രഭാകർ അറിയിച്ചു. വിഷയത്തിൽ കോർപ്പറേഷൻ ആഭ്യന്തര വിഭാഗവും അന്വേഷണം നടത്തും. KSRTC സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവനക്കാരിൽ ചിലരുടെ ഇരിക്കും കൊമ്പ് മുറിക്കുന്ന നടപടി. വിഷയത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് വിജിലൻസ്. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.